ഹലോ ഗേസ്, ഞാൻ രാവിലെ കോളേജിൽ പോയിട്ട് 3 മണിക്ക് ഷൂട്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. കോളേജിൽ ഗായത്രിയുടെ വീട്ടിൽ ഒന്ന് കുറച്ച് കിടന്നിറങ്ങിയിട്ട് ഷൂട്ടിന് പോകണം. 3 മണി. ഞാൻ പോണില്ല, എനിക്ക് വൈകിയ. പാവാടയും ബ്ലൗസ് ഷൂട്ട് ഞാൻ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, അപ്പം നമുക്കിനി മേക്കപ്പ് ചെയ്യണം. ഞാൻ ഡ്രസ്സ് ഇട്ട് എൻ്റെ ഡ്രസ്സിലാണ്, ഇവരുടെ ഡ്രസ്സ് ഇതാണ്, ഇവരുടെ ഡ്രസ്സ് ഇതാണ്. അപ്പം നമുക്കിനി മേക്കപ്പ് ചെയ്യണം. തല കെട്ടും. ഞാനെന്നെ ഇവിടെ ഏറ്റവും വൃത്തിയില്ലാതെ നിൽക്കണേന്ന് എനിക്കറിയാം. ഓ, ഇനി അങ്ങനെ എൻ്റെ കുറ്റങ്ങളെല്ലാം വിളിച്ച് പറ എല്ലാ നാട്ടാരില്ലെങ്കിൽ കേട്ടു. നമുക്കിനി ആദ്യം മോയ്സ്ചറൈസർ, അല്ലെങ്കിൽ മറ്റേ ക്രീം അതെ, നമ്മൾ നൈറ്റോണിൻ്റെ ക്രീമാണ് മോയ്സ്ചറൈസർ അല്ല, നമ്മളൊരു ക്രീമാണ് എടുത്തിട്ടുള്ളത്. മോയ്സ്ചറൈസർ ഇല്ല. ഉണ്ടോ ജി മോയ്സ്ചറൈസർ? നീ വാങ്ങോട്ട്. ഞാൻ ആദ്യമായിട്ടാണ് വൈറ്റ് കൊണ്ട് യൂസ് ചെയ്യണത്. എനിക്ക് അറിഞ്ഞൂടെ കൊള്ളാമെന്ന് അറിയുന്നുണ്ടെങ്കിൽ ഗാലിനോട് ചോദിക്കാം. ഗാലിനോട് യൂസ് കൊള്ളാം. ഇവിടെ കണ്ണാടി ഉണ്ട്, കണ്ണാടി നോക്കിയാണ് റെഡി. ഓക്കെ, ഞാനും കുട്ടിയൊക്കെ ഇട്ടു ഗൈസ്. സൺസ്ക്രീൻ എന്തുവാ? സൺസ്ക്രീൻ. അടുത്ത് നമ്മൾ സൺസ്ക്രീൻ ആണ് ഇടാൻ പോണത്. ലാക്മിയുടെ ആണ്, പക്ഷെ 24 ഉള്ള കേട്ടോ. സീൻ ഇല്ല. നില്ലി നമ്മളിങ്ങനെ മറ്റേ ഇങ്ങനെ ഇടാനുള്ളത്. പിന്നെ എനിക്ക് നീ വയ്യ, എന്നാലും നമ്മൾ വലിച്ചു കയറി ഇടാം. മനസ്സിലായി? ഇത് ഇടാം. വൈറ്റ് ഇട്ട നമ്മള് പ്രൈമറാണ് ഇടാനുള്ളത്. പ്രൈമർ നമ്മൾ ഞാൻ ഓൾറെഡി ഇട്ട് വീട്ടിൽ. പ്രൈമറാണ് ഗേസ് കാര്യത്തിലൊക്കെ നന്നായിട്ട് പ്രൈമർ കറക്കുന്നുണ്ട്. ഗേസ് പ്രൈമറൊക്കെ ഇട്ടിട്ട് ഇവിടെ എന്ത് സാധനമാണ് തന്നെയെന്ന്. ഈ സാധനം ഇതെന്ത് നമ്മൾ യൂസ് ചെയ്യണം? റെനിയുടെ ഒരു ബോളിവുഡ് ഫിൽറ്റർ വന്നിട്ട് റെനിയുടെ ഒരു ബോളിവുഡ് ഫിൽറ്ററാണ്. ഞാനിങ്ങനെ കണ്ടിട്ട് നല്ല സിമ്പിളാണ്, നല്ല നല്ല രസമുണ്ട്, ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട്. ഓൾറെഡി ടൈമർ ഇട്ടിട്ട് നമ്മൾ ഫൗണ്ടേഷനാണ് പോകുന്നത്. അത് കഴുത്തിലൊന്നും ഉണ്ടല്ലോ. മേക്കപ്പ് ഇട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് സെറ്റ് ആവുള്ളൂ. ലിപ്സ്റ്റിക് ആണ് മോനെ എൻ്റെ മെയിൻ. അല്ല ഫൗണ്ടേഷൻ കാണിച്ച നന്നായിട്ടറിയാം എനിക്ക്.
അല്ല എന്ത് കാര്യം, മുടി ഒട്ടിയിരിക്കണം. ഇപ്പൊ ഈ ഒരു ലുക്ക് തല കെട്ടിയില്ലെങ്കിൽ തല കെട്ടാമോ? നമ്മൾ മാലയായിട്ട് ഒന്ന് ചേർന്നു. എവിടെയെ കൊണ്ട് ഇറക്കി, ഇതാണ് പുഞ്ചിക്കിരി എന്ന് പറഞ്ഞു. നമ്മൾ എവിടെ നിന്ന് കൊറേ നടന്നിറങ്ങി ഇപ്പൊ ഇവിടെ എത്തി. ഞങ്ങൾ അഡീഷണൽ പേയ്മെന്റ് കൊടുത്തു, പക്ഷേ അതിന് പറഞ്ഞു വേറെ ഊബർ വിളിച്ച് പോകാൻ പറഞ്ഞു. പിന്നെ ഒരു കാട്ടിന്റെ ഇടയിൽ കൊണ്ട് ഇറക്കിയത് ഒരു വിളകാണ്. അത് തന്നെ കൂറ അവിടെ നാട്ടുകാർക്ക് ഇറങ്ങുന്നു. നല്ല നാട്ടുകാർ, നല്ല ആൾക്കാർ, നല്ല നന്നായിട്ട് സംസാരിച്ച് കുറച്ച് ഫ്രണ്ട് കൂടെ പോയാൽ മതി. മുഞ്ചി സത്യം ഒരു ഗതികയുടെ ആളുകളെ ഫുള്ള് നോക്കണം. കുറെ നേരം എന്ന് പറഞ്ഞു എത്തണില്ല. എന്താ അങ്ങോട്ട് എവിടെയാണെന്ന് പറഞ്ഞു. പക്ഷെ കുഴപ്പമില്ല, എത്രയായിരിക്കും. ചേച്ചി ഒളിച്ചോടി പോയി കായ്, ചേച്ചി ഒളിച്ചോടി പോയി പപ്പയ്ക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി. പുഞ്ചക്കരി പാടം പൂത്തുലഞ്ഞ് കുണുങ്ങി കുണുങ്ങി, ഇത് ആരാ ആരാ? രാവിലെ ഭഗവതിയോ? ഞാൻ നോക്ക് വയ്യ ഗായ്സ്, വേർത്ത് എല്ലാം പോയി. എന്തിനു വേറെ പുട്ടി അടിച്ചതെന്ന് തമ്പുരാനെ മാത്രം അറിയാം. ഗായ്സ് എവിടെയാണ്?